കുരുക്കുമുറുക്കാൻ ഇഡി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണക്കേസിൽ എ സി മൊയ്തീനെ ചോദ്യം ചെയ്യുന്നതിൽ ഇഡി ഇന്ന് തീരുമാനമെടുത്തേക്കും. നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു എ സി മൊയ്തീന്. കൂടുതൽ വിവരങ്ങളുമായി ജോഷി കുര്യനുണ്ട്. ജോഷി, ഗുഡ് മോർണിംഗ്. അന്ന് ഈ നോട്ടീസ് നൽകിയ സമയത്ത് നിയമസഭയിൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലേക്ക് പോകാതിരുന്നത് മൊയ്തീൻ. അപ്പോൾ ഇനിയുള്ള ഇഡിയുടെ നീക്കങ്ങൾ എന്തായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്? പ്രത്യേകിച്ചും ഈ സതീഷ് കുമാറുമായും അനിൽകുമാറും ഒക്കെയായി ബന്ധമുണ്ട് എ സി മൊയ്തീൻ എന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇഡി നൽകുന്നൊരു സമയത്ത്. അതുപോലെ മറ്റൊന്ന് ചോദിക്കാനുള്ളത് ഈ അരവിന്ദാഷിന്റെ കാര്യത്തിലാണ്, ഇഡിക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. അക്കാര്യത്തിൽ ഇഡിയുടെയും അതുപോലെ പോലീസിന്റെയും നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ആഴ്ച സംഭവിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശാലിനി. ഒന്ന്, എ സി മൊയ്തീന് വീണ്ടും നോട്ടീസ് കൊടുക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ആയേക്കും. കഴിഞ്ഞ ദിവസം നോട്ടീസ് കൊടുത്ത ഒരു ഘട്ടത്തിൽ തനിക്ക് തിരുവനന്തപുരത്ത് നിയമസഭാ ശില്പശാലയുണ്ട് എന്ന് പറഞ്ഞ് വരാതിരിക്കുകയായിരുന്നു മൊയ്തീൻ ചെയ്തത്. മൊയ്തീനെ വീണ്ടും വിളിച്ചു വരുത്താനുള്ള നോട്ടീസ് നൽകും. രണ്ടാമത്തേത്, ഒരുപക്ഷേ ഈ ദിവസങ്ങളിലായി വീണ്ടും ചില റെയ്ഡുകൾ കൂടി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടത്താനുള്ള നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് കരുവന്നൂരിന്റെ കാര്യത്തിൽ മാത്രമല്ല അയ്യന്തോൾ ബാങ്കിന്റെ കാര്യത്തിൽ കൂടി ചില റെയ്ഡുകൾ ഈ ദിവസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവെടുപ്പുകൾ ആവശ്യമാണ് എന്നുള്ള നീക്കത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തേത്, ചില അറസ്റ്റുകൾക്ക് ഈ ആഴ്ച സാധ്യതയുണ്ട്. ഒരു പക്ഷേ ചില സർപ്രൈസ് അറസ്റ്റുകൾക്ക് കൂടി സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ചില ആളുകളെയൊക്കെ തന്നെ, ചില കൗൺസിലർമാരെയൊക്കെ തന്നെ അടുത്തിടെ വിളിച്ച് വരുത്തിയിരുന്നു. അവരുടെ മൊഴി എടുത്തിട്ടുണ്ട്. ആ മൊഴികളുടെ സാധ്യത കൂടി നോക്കിയ ശേഷമാവും ഈ തട്ടിപ്പിലെ ചില ആളുകളുടെ പങ്കാളിത്തം കൃത്യമായി ബോധ്യപ്പെട്ടാൽ അറസ്റ്റിലേക്ക് പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഡയറക്ടറേറ്റ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നേരത്തെ നമുക്കറിയാം അരവിന്ദാക്ഷൻ, അവിടുത്തെ കൗൺസിലറായ പി ആർ അരവിന്ദാക്ഷൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഒരു പരാതി കൊച്ചി ലോക്കൽ പോലീസ് നൽകിയിരുന്നു. പരാതി നൽകിയെങ്കിലും പോലീസ് ഇതേവരെ കേസെടുത്തിട്ടില്ല. രണ്ട് ഏജൻസികൾ തമ്മിലുള്ള ഇടപാടാണ് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കരുതലോടെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ് സംസ്ഥാന പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അരവിന്ദാക്ഷനാകട്ടെ നിയമപരമായി തന്നെ നടപടികൾ പൂർത്തിയാക്കി ഒരു പരാതി കൊടുത്തു. ഇനി നടപടി സ്വീകരിക്കേണ്ടത് പോലീസാണ് എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കണോ വേണ്ടോ എന്നൊരു ആശയക്കുഴപ്പത്തിലാണ്. ഒരുപക്ഷെ കേസെടുക്കാൻ സാധ്യതയില്ല എന്നുള്ള നിഗമനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ആഴ്ച കരുവന്നൂരുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില ഡെവലപ്മെന്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും ശാലിനി. ഓക്കെ, ശരി ജോഷി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോഷി പറയുന്നതനുസരിച്ചാണെങ്കിൽ കരുവന്നൂരിൽ ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഈ ആഴ്ച ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.